صفة الاغتسال. കുളിയുടെ രൂപം. الاغتسال على صفتين. കുളിയുടെ രൂപം രണ്ട് രീതിയിലാണ്. صفة كاملة مستحبة. അത് പരിപൂർണ്ണമായ രീതിയിലുള്ള കുളി. اغتسال النبي عليه الصلاة والسلام. റസൂൽ തങ്ങൾ കുളിച്ചതുപോലെ. اولا يغسل الفرجين القبل والدبر. രണ്ട് ഗുഹ്യ അവയവങ്ങളും കഴുകുക. ينوي بقلبه. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് കരുതുക. يسمي يقول بسم الله. بسم الله എന്ന് പറയുക. يغسل الكفين. രണ്ട് കൈയും കഴുകുക. يتمضمض يستنشق يستنثر. വായിൽ വെള്ളം കയറ്റി ചീറ്റുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ثم يغسل الوجه. പിന്നെ മുഖം കഴുകണം. ثم يغسل اليد اليمنى مع المرفقين. മുട്ടോട് കൂടി രണ്ട് കൈകളും കഴുകുക. ثم يغسل اليد اليسرى. അതുപോലെ ഇടത് കൈ മുട്ടോട് കൂടി കഴുകുക. ثم يغسل الراس يروي بالماء. അതുപോലെ തന്നെ തല പരിപൂർണമായി കൊണ്ട് വെള്ളം കൊണ്ട് തേച്ച് കഴുകുക. مع الاذنين. ചെവിയോടൊപ്പം. ثم يغسل الشق الايمن كاملا. പിന്നെ വലത് ഭാഗം പരിപൂർണമായി കൊണ്ട് കഴുകുക. ثم يغسل الشق الايسر كاملا. പിന്നെ ഇടത് ഭാഗവും പരിപൂർണമായി കൊണ്ട് കഴുകുക. ثم يغسل الرجل اليمنى ثم يغسل الرجل اليسرى. പിന്നെ വലത് കാലും പിന്നെ ഇടത് കാലും കഴുകുക. يخرج بهذه يصلي لا يحتاج التوضؤ. പിന്നെ വന്നന്ന് കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങി നമസ്കരിക്കുക, വുദുവിന്റെ ആവശ്യമില്ല. نعم النوع الثاني من الاغتسال. കുളിയുടെ രണ്ടാമത്തെ വിഭാഗം. اغتسال سهل. എളുപ്പ രീതിയിലുള്ള കുളി. اولا ينوي بقلبه. ادم نيته وكذا. يسمي يقول بسم الله. പിന്നെ بسم الله എന്ന് പറയുക. ثم يعمم جميع البدن بالماء وما تحت الشعور الخفيفه والكثيفه. പിന്നെ അതുപോലെ ശരീരം പരിപൂർണമായി കൊണ്ട് വെള്ളം ഒലിപ്പിക്കുക, തേച്ച് കഴുകുക. مع المضمضه والاستنشاق والاستنثار. വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുന്നതിനോടൊപ്പം. يخرج بهذا يصلي لا يحتاج يتوضا والله اعلم. അതിനുശേഷം അവൻ വുദു ചെയ്യാതെ തന്നെ നമസ്കരിക്കാം. نعم. അല്ലാഹു അഅലം.